കണ്ടുവല്ലേ അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു സ്നേഹപ്പാലാഴി ഉണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അത് ഇത്രയും ചൂടുള്ള ഒരു ചെങ്കടലായിരിക്കുമെന്ന് അല്ലേ മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളൂ ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഗ്രതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ അതെനിക്കിന്ന് മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയേണ്ടത് ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ എന്താ ഇയാൾ ഉദ്ദേശിക്കണേ എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം ഇപ്പോ ഈ നിമിഷം കൊള്ളാം കൊട്ടും ഗുരവയും അഗ്നിസാക്ഷിയുമില്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാണ് മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്ന് അറിഞ്ഞു മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ് ഒന്ന് പെട്ടെന്നാവട്ടെ നേരെ അങ്ങോട്ട് ആ പടം ഒരു അങ്ങോട്ട് ഇതോടെ നശിക്കട്ടെ ചെമ്പ്രയുടെ ദുഷ്കീർത്തി ദുശകുനം നിന്ന് കത്തട്ടെ ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ് എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക ഇനി ഒട്ടും അമാന്തം വേണ്ട അതിനങ്ങട്ട് അമർത്തുക എന്താ ഇത് പൊട്ടാത്തെ എന്താ എന്ത് പറ്റി നോക്കട്ടെ ലൂസ് കോണ്ടാക്ട് ആയിരിക്കും ഒന്നും ഞെക്കി നോക്ക് ഒരക്ഷരം വേണ്ടി പോരുത് മണ്ട ഗണേശൻ കണ്ണു തുറന്ന് നോക്ക് അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നെന്ന്
എന്റെ മനസ്സ് പറയുന്നു. ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോം കാര ശംഖമാം ദ്രോണ ശരമാറിയ ശിവനെ അർച്ചിച്ച ദ്രോണ അവതാരം. പത്തവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്നന്മാർക്ക് പുരുഷപ്രജകളെ കണ്ടാൽ കണ്ണിലിരുട്ട് കയർ പിച്ചുംപേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ, ഇയാളെന്തിനു ഇങ്ങോട്ട് വന്നു? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തി പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമന ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ടെ മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മനവാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? അഞ്ചു പ്രാണനും മലറിക്കരഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ, ഇറങ്ങിപ്പോവാ മുറ്റത്തുനിന്ന്. നീ ആരാടാ അത് പറയാൻ? നെല്ലൂർമനയുടെ ആധാരം. തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയാ കിട്ടിയതുപോലെ ഇരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയും ഉണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയങ്കോട്ടുകാരനവര്. ഷാരണി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്. നെല്ലൂർമനയുടെ അവകാശി തുളസീമണി, മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ശാരത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ, ഏഴ് സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക, അവള് ചെല്ല് വലത് കാല് വെച്ച അങ്ങോട്ട് കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി, ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോവാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക്. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു പോയി അച്ഛനും മകനും. ഇപ്പോ കുട്ടനും ഷാരണി മാമ മണയിക്കോളും. കുട്ടേട്ടൻ,
നാല് ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിതകൂട്ടാൻ കിഴക്കേ തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം. ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ള വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, ൂർത്തച്ഛൻ മണ്ണും മരവും കൊണ്ട് എഴുതിയ കവിത. ഭൂമിയിലൊരു തച്ഛന് എട്ട് തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർമന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം, ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി, നാലും ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതം ഉണ്ട്, ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും, എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തി. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിലൊരുത്തൻ ചെമ്പറയിലെത്തും.